സോറിയാസിസ് എന്ന് പറയുന്ന ത്വക്ക് രോഗം ഇന്ന് ധാരാളം ആൾക്കാരെ ബാധിച്ചിട്ടുള്ള ഒരു മഹാവിപത്ത് എന്ന് തന്നെ പറയാം. ഏതാണ്ട് 3% ആൾക്കാരിൽ ഇപ്പോൾ സോറിയാസിസ് രോഗം ബാധിച്ചിട്ടുണ്ട്. തലയിൽ താരൻ പോലെ തുടങ്ങി ക്രമേണ അത് തടിച്ചുകൂടി ശരീരത്തിലെ മറ്റ ഭാഗങ്ങളിലും ചെറുതായിട്ട് ചുവന്ന് തടിച്ച് അത് പിന്നെ ക്രമേണ വലിപ്പം കൂടി ആ ശരീരം ആസകലവും ചിലപ്പോൾ ഈ രോഗം ബാധിക്കുന്നുണ്ട്. സോറിയാസിസ് ഉള്ളവർക്ക് ചിലപ്പോൾ ചിലർക്ക് ചൊറിച്ചലും ചിലർക്ക് നീറ്റലും മറ്റ് ചിലർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. സോറിയാസിസ് കാണുന്നവർക്കറിയ ഒരു അറപ്പുണ്ടാവും. അത് കാണുമ്പോൾ ആ രോഗിക്ക് തന്നെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. ഈ സോറിയാസിസ് മാറാൻ സിദ്ധവൈദ്യത്തിൽ ഫലപ്രദമായ മരുന്നുകളുണ്ട്. വെട്ടുപാല അല്ലെങ്കിൽ ദന്തപാല എന്നറിയപ്പെടുന്ന ഒരു മരത്തിൻ്റെ ഇലയാണ് ഇതിന് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഈ ഇലയോടൊപ്പം വെളിച്ചെണ്ണ ചേർത്ത് വെയിലിൽ വച്ച് ചൂടാക്കി തയ്യാറാക്കുന്നതാണ് ഈ വെട്ടുപാല തൈലം. ഈ വെട്ടുപാല എണ്ണ സോറിയാസിസ് ബാധിച്ച ഭാഗങ്ങളിൽ ദിവസം 2-3 പ്രാവശ്യം പുരട്ടുകയും തുടർച്ചയായി ഇത് പുരട്ടുകയും വേണം. കാരണം ഇത് വീണ്ടും വീണ്ടും വരുന്ന ഒരു അസുഖം ആയതുകൊണ്ട് ഉടനെ അതിനർത്ഥം ഈ അസുഖം ബാധിച്ചവർക്ക് ഈ വെട്ടുപാല എണ്ണ പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് അസുഖം മാറുന്നുണ്ട്. പക്ഷേ ഇത് തിരിച്ച് വരുന്ന ഒരു സ്വഭാവമുള്ള അസുഖം ആയതുകൊണ്ട് തുടർച്ചയായി ഈ എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ സോറിയാസിസിൻ്റെ എണ്ണ സോറീസ് എന്ന പേരിൽ ഇന്ന് ലഭ്യമാണ്. ഈ സോറീസ് ഓയിൽ ആവശ്യമുള്ളവർ ഈ വീഡിയോയിൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ വായിക്കുക.